അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് പ്രിഫറൻസസ്, ഷെയ്ഡ് പ്രിഫറൻസസും അതേപോലെ തന്നെ ലേഔട്ട് പ്രിഫറൻസസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് എസ്ക്വലൈറ്റാണ്. എസ്ക്വലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചേർഡ് ക്വറി ലൈറ്റ് വേർഷൻ എന്നാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ. നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് എസ്ക്വലൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റർ വേർഷനാണ് ഫേസ്ബുക്കിൻ്റെ. അതിൽ ഫേസ്ബുക്കിനേക്കാളും വളരെ സ്പീഡായിട്ട് പാക്കേജസ്, ലൈബ്രറീസൊക്കെ വന്നിട്ട് ലോഡാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ലൈറ്റർ വേർഷൻ ഓഫ് ഡാറ്റാ ബേസ് ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ ഇവിടെ അതേപോലെ തന്നെയാണ്. എസ്ക്വലൈറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള ഡാറ്റാ ബേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിലൊക്കെ ഭയങ്കര ഹാങ് ആവും, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നമ്മളുടെ ഡാറ്റാസും ആപ്ലിക്കേഷൻസൊക്കെ വന്നിട്ട് ലോഡാവുന്നുണ്ടാവും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റർ ഡാറ്റാ ബേസസ് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നത്. അതാണ് എസ്ക്വലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷണൽ ഡാറ്റാ ബേസ് എഞ്ചിൻ ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ടുള്ള സെർവർ പ്രോസസ്സ് ഉണ്ട്. ഗൂഗിൾ പ്രോജക്റ്റിൻ്റെ, ഗൂഗിളിൻ്റെ പാർട്ട് അല്ലെങ്കിൽ കൂടെ ഗൂഗിൾ പ്രോജക്റ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് എസ്ക്വലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിലയബിൾ ആണ്. എറർ ഒന്നും ഉണ്ടായിരിക്കില്ല. എത്ര കണ്ട് ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും ആ ഒരു കൺസിസ്റ്റൻസി, അത് റിലയബിലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇൻ്റർനാഷണൽ ഡെവലപ്പേഴ്സ് എസ്ക്വലൈറ്റിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നമുക്കറിയാം എസ്ക്വൽ എന്ന് പറയുന്ന ടേം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലേ? അതിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നമ്മൾ പഠിച്ച ലാംഗ്വേജസ് ഒക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലേ? അതായത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡാറ്റാ ബേസിൻ്റെ സ്ട്രക്ചർ മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ ഒക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്ന കമൻസ് ആണ്. അടുത്ത ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, എഡിറ്റ് അല്ലെങ്കിൽ മോഡിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് നമുക്ക് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെ ആ ഒരു കമൻ്റ് ആയിട്ട് വരുന്നതാണ് ഡി എം എല്ലിൻ്റെ താഴെ. അതേപോലെ തന്നെ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, ഡാറ്റാസിൻ്റെ കൺട്രോൾ റിലേറ്റഡ് ആയിട്ട്, ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലാംഗ്വേജാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതിലാണ് നമ്മൾ ഗ്രാൻറ്റ്, ഒരാൾക്ക് നമ്മൾ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ? നമുക്ക് അയാളും മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാൻറ്റ് ചെയ്ത പെർമിഷൻ നമുക്ക് റിവോക്ക് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ദെൻ കമ്മിറ്റ് ചെയ്യാം, നമ്മൾ ചെയ്ത അത്രയും ട്രാൻസാക്ഷൻ ഡാറ്റാസ് നമുക്ക് സേവ് ചെയ്യാം, റോൾ ബാക്ക് ചെയ്യാൻ, വിച്ച് മീൻസ് അൺഡു എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് റോൾ ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഇതിലും പറ്റും, എസ്ക്വലൈറ്റിലും പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഡാറ്റാ ബേസ് കൺസ്ട്രെയിൻസ്, കുറേ കൺസ്ട്രെയിൻസ് നമ്മൾ പഠിച്ചിരുന്നു. പ്രൈമറി കീ, ഫോറിൻ കീ, യുണീക്ക്, നള്ള് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അത്രയും അതേ കൺസ്ട്രെയിൻസ് ഒക്കെ നമുക്ക് എസ്ക്വലൈറ്റിലും പറ്റും. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡാറ്റാ ബേസ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ട്രിഗേഴ്സ്, കേഴ്സർ, ജോയിൻ, ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, അങ്ങനെ കുറേ ജോയിൻസും ട്രിഗേഴ്സും കേഴ്സർ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിലും പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡാറ്റാ ബേസ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് എസിഡ് പ്രോപ്പർട്ടീസ്, അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി, ഈ നാല് പ്രോപ്പർട്ടീസും നമ്മൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിലും അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ സ്റ്റോർ ചെയ്യാനും അത് കൺസിസ്റ്റൻസ് ആയിട്ട് ഒത്തിരി കാലത്തേക്ക് ഇത് ഡ്യൂറബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് എസ്ക്വലൈറ്റിലും പറ്റും. ഓക്കെ. അതേപോലെ തന്നെ കേഴ്സർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ? ഒരു പർട്ടിക്കുലർ ഡാറ്റാ ബേസിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ കേഴ്സർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ട്രിഗേഴ്സ്, നമ്മുടെ ഡാറ്റാ ബേസിലെ ഒരു അൺഈവൻ ആയിട്ട് എന്തെങ്കിലും ഒരു ഇവൻ്റ്, ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓൾട്ടറേഷൻ നമ്മുടെ ഡാറ്റാ ബേസിന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പി എൽ എസ് ക്യുഎല്ലിലും എസ്ക്യുഎല്ലിലും ഒക്കെ ആയിട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് എസ്ക്യുഎലായിട്ടിലും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറയുന്നത് സെൻട്രിക് ഡാറ്റ മോഡലാണ്. അതായത് നമ്മൾ ഒരു സാധാരണയുള്ളൊരു സോഫ്റ്റ്വെയറും നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം, ഫണ്ടമെൻ്റലായിട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസിൽ ഡാറ്റാസിനെ പെർസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് അല്ലേ? അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ വൈഫൈ ഓഫ് ചെയ്തു, സോറി, ഞാൻ വൈഫൈ ഓൺ ചെയ്തു, ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് എൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ട് ഫോൺ ഓഫായി എന്ന് വിചാരിക്കുക. പിന്നീട് ഞാൻ എപ്പോഴാണോ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോഴും ആ വൈഫൈ അവിടെ ഓൺ ചെയ്തിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പിന്നെ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനേക്കാളും എന്താണ് കൂടുതലാണ്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു യു പി എസ് ഓഫ് ആവുന്ന വരെയും അത് നിൽക്കുമായിരിക്കും. പിന്നെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പണ്ടുണ്ടായിരുന്ന അതേ ഡാറ്റാസൊന്നും അതേപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്നില്ല. അടുത്തതാണ് ട്രഡീഷണൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ എന്താ പറയുക, ട്രഡീഷണൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡോക്യുമെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുക, റീഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, സേവ് ചെയ്യുക അല്ലേ? ആ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങക്ക് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സെയിം ആസ് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ ഫോണിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതേപോലെ തന്നെ
എന്താ പറയുക, റോബസ്റ്റ് യൂസ് ഓഫ് ആൻഡ്രോയിഡ് കമ്പൈൻ മൊഡ്യൂൾ ആൻഡ് യൂസർ ഇൻ്റർഫേസ് എലമെൻറ്റ്. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ അതൊക്കെ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഫോണിലും ഇൻബിൽഡ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്പ് റൺ മൊബൈൽ ഡിവൈസ് ക്യാൻ റൺ മൊബൈൽ ഡിവൈസ് ലിമിറ്റഡ് മെമ്മറി വിച്ച് ക്യാൻ റൺ ഔട്ട് ഓഫ് ബാറ്ററി പവർ അറ്റ് അൺപ്രെഡിക്റ്റബിൾ ആൻഡ് പോസിബിളി ഓപ്പർച്യൂൺ ടൈംസ്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. അതായത് നമുക്ക് ഡാറ്റേനെ എത്ര കണ്ട് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് ഡാറ്റേനെ പെർസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡാറ്റാസ് മെമ്മറിയിൽ സ്ഥലം ഇല്ല, നമുക്ക് ഓൾറെഡി ഉള്ള ഫയൽ സിസ്റ്റം നമുക്കുള്ള ഓൾറെഡി ഫയൽ മെമ്മറി ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്റ്റേണലായിട്ടുള്ള മെമ്മറീസിനൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻസും ഫെസിലിറ്റീസൊക്കെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്? നമുക്കൊരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അല്ലേ. അത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, നമ്മൾ കാണുന്ന വ്യൂ ആണ് ആ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്ന മൊബൈൽ ഇൻറ്റേർണലി കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ദെൻ അത് സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഫോണിൽ ഇപ്പോൾ ഞാൻ ഒരാൾക്ക് കോൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇൻറ്റേർണലി ഒരുപാട് ലിങ്കിങ് ലൈബ്രറീസ് നമ്മൾ ലിങ്ക് ആവുകയും അതിനൊരു കൺട്രോളിങ് അതിൻ്റെ ഒരു ഡാറ്റ സ്റ്റോറേജ് എവിടെ വരുന്നുണ്ട്. അല്ല, ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് ആണ് കേട്ടോ. ആ ഡാറ്റ സ്റ്റോറേജ് റിസ്കിലായിട്ട് പോയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഞാനിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺടാക്റ്റ് സെർച്ച് ചെയ്യപ്പെടുന്നുണ്ട്, അത് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്, ദെൻ എന്നിട്ടാണ് നെറ്റ്വർക്കിലൂടെ അത് കണക്റ്റ് ആവപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണ്. അത് ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ജസ്റ്റ് സിമ്പിളായിട്ട് അവർ കാണിച്ചു തന്നു എന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ആൻഡ്രോയിഡിലെ ഡാറ്റാ ബേസിനെ ആൻഡ്രോയിഡിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒത്തിരി ലൈബ്രറീസ് ഇവർ തരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അതിലാണ് കേഴ്സർ എസ്ക്യുലൈറ്റ്, ഓപ്പൺ ഹെൽപ്പർ എസ്ക്യുലൈറ്റ്, ക്വറി ബിൽഡർ, അങ്ങനെ ഒത്തിരി ഡാറ്റാ ബേസ് ലൈബ്രറീസ് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ എസ്ക്യുലൈറ്റിനെയും ആൻഡ്രോയിഡിനെയും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതേപോലെ തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാനും അത് ഈസി ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ലൈബ്രറീസും നമുക്ക് ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എസ്ക്യുലൈറ്റിലുള്ളത്. എസ്ക്യുലൈറ്റിൻ്റെ എന്ന് വെച്ചാൽ ലൈറ്റർ വേർഷനാണ്. എസ്ക്യുഎല്ലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ എന്താ പറയുക ലാംഗ്വേജസും എല്ലാ കൺസ്ട്രൈൻസും എല്ലാം നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈറ്റർ വേർഷനായിട്ടുള്ള എസ്ക്യുലൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഒരു ഫയൽ സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ആക്ച്വലി ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.